കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വളരെ ഇഷ്ടത്തോടെ അടുക്കള മുറ്റത്ത് വളർത്തുന്ന ഒന്നാണ് പച്ചമുളക്. പക്ഷേ പലർക്കും ഈ പച്ചമുളകിൻ്റെ ഇല മുരടിക്കുന്നു, വെള്ളീച്ച ശല്യം, അതുപോലെ പൂ കൊഴിഞ്ഞു പോകുന്നു, ശരിക്കുള്ള വളർച്ചയില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പച്ചമുളക് തെറ്റില്ലാത്ത രീതിയിൽ വളർന്ന് പൂവിട്ട് കായ്ഫലം കിട്ടാനായി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ കൃഷി മാസ്റ്ററോട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമല്ലോ. ആദ്യം തന്നെ നമ്മൾ പച്ചമുളക് നടാൻ തിരഞ്ഞെടുക്കേണ്ടത് നല്ല ഇനം മുളകിനകൾ തിരഞ്ഞെടുക്കണം. മുളക് ചെടിയിലെ കരുത്തായി വളരുന്ന ഇനങ്ങളാണ് ഉജ്ജ്വല, വെള്ളായനി, ജ്വാലാമുഖി, അനുഗ്രഹ, സമൃദ്ധി. ഇതിലേതെങ്കിലും ഒന്ന് രണ്ട് ഇനമെങ്കിലും നടാനായി തിരഞ്ഞെടുക്കണം. വിത്തുകൾ നടുന്നതിന് മുമ്പായി ഒരു 5 മിനിറ്റ് വിത്തുകൾ ഒരു കിഴി കെട്ടിയിട്ട് സ്യൂഡോമോണസ് ലായനിയിലൊന്ന് ഇട്ടു വെക്കണം. അതുമൂലം മുളച്ചു വരുന്ന വിത്തുകൾ നല്ല കരുത്തുള്ള തൈകളായിരിക്കും. എന്ന് മാത്രമല്ല രോഗങ്ങളെ തടയാനുള്ള നല്ല പ്രതിരോധ ശക്തിയും ഉണ്ടാകും അവക്ക്. അങ്ങനെ നമ്മൾ മുളക് പാവി കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ അതും മുളച്ചു വരും. മുളച്ചു വന്ന് ഒരു മാസം കഴിയുമ്പോൾ നല്ല കരുത്തുള്ള തൈകൾ നോക്കി പറിച്ച് നടാവുന്നതാണ്. ഒരു മാസമാകുമ്പോൾ നമ്മൾ മുളക് തൈകൾ പറിച്ച് നടണം. തൈകൾ പറിച്ച് നട്ട ഉടനെ വെയിൽ കൊണ്ട് ഉണങ്ങി പോവാതിരിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ട് ഒരു ഷെയ്ഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. നേരിട്ട് വെയിൽ കൊള്ളാതെ കുറച്ച് ദിവസം ഒന്ന് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൈകൾ പറിച്ച് നടുമ്പോൾ വളർന്നു വരുമ്പോൾ തിങ്ങി നിറയാത്ത വിധം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നടാനായിട്ട്. ഇനി നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു 1.5 അടി അകലം വിട്ട് വേണം ഗ്രോ ബാഗുകൾ വെക്കാനായിട്ട്. അതുപോലെ നടുന്നതോടുകൂടി മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടി, കുമ്മായം, ചകിരിച്ചോറ്, എല്ലുപൊടി ഇവയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത മണ്ണിലാണ് നമ്മൾ തൈകളൊക്കെ നടേണ്ടത്. ഇതിപ്പോൾ നമ്മൾ മുമ്പ് നട്ടുള്ള കാന്താരിയാണ്. നല്ല ഉയരത്തിലാണ് ഇത് വളർന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഇഷ്ടംപോലെ കാന്താരി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് പാകുന്നത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് മുളക് പറിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ വിത്തുകൾ പാകുമ്പോൾ നമ്മൾ സ്യൂഡോമോണസിലിട്ട് വെച്ചതിന് ശേഷമാണ് പാകാനെടുത്തത്. അതുപോലെ തന്നെ പറിച്ച് നട്ടതിന് ശേഷം 10 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്യൂഡോമോണസ് കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ വേര് ചീയൽ രോഗം വന്ന് തൈകൾ വാടിപ്പോവാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ പറിച്ച് നട്ടിട്ട് 10 ദിവസം കഴിയുമ്പോഴോ സ്യൂഡോമോണസ് കലക്കി അതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 1 മാസം ആകുമ്പോഴേക്കും തൈകളൊക്കെ വളർന്ന് ഒന്ന് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ടാകും. ഈ സമയത്താണ് ഇതിന് മെയിനായിട്ട് നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത്. അതിന് നമുക്ക് കടലപ്പിണ്ണാക്കാണ് വേണ്ടത്. കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും മാത്രമാണ് ആവശ്യമുള്ളത്. നമ്മൾ ആവശ്യമുള്ള കടലപ്പിണ്ണാക്ക് എടുത്ത് അത് കഞ്ഞിവെള്ളത്തിൽ കുതിർത്തി വെക്കണം. 1 ദിവസം കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ കുതിർന്ന് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് 1-5 ദിവസം ഒന്ന് മൂടി വെക്കണം. 6-ാമത്തെ ദിവസം നമ്മൾ അതിൽ നിന്നും ഒരു ഗ്ലാസ് അളവിലെടുത്തിട്ട് അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ചെടിയുടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1:4 എന്ന അനുപാതത്തിലാണ് നമ്മൾ ഇത് മുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് എല്ലാ ചെടികൾക്കും നല്ലത് തന്നെയാണ്. എന്നാലും മുളക് തൈയാണ് പെട്ടെന്ന് പൂക്കുകയും അതുപോലെ കായ്ഫലം തരികയും ചെയ്യുന്നത്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ മുളക് ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മണ്ണിൽ നിന്നുള്ള അനിമവിരകൾ പോലെയുള്ളവയുടെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് ചെടിയുടെ കടഭാഗത്തെ മണ്ണൊന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് ശകലം ഇട്ട് കൊടുക്കണം. ഇത് 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. പിന്നെ മുളകിന് വരുന്ന ഒരു അസുഖമാണ് ഇലമുരളിപ്പ്. അതിനുണ്ടല്ലോ ഉള്ളിയുടെ തൊലി വെള്ളത്തിലിട്ട് അത് ചീഞ്ഞതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അത് നേർപ്പിച്ച ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളിത്തൊലി വെച്ച് എങ്ങനെ കീടനാശിനി ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാസത്തിലൊരിക്കൽ വേപ്പെണ്ണ മിശ്രിതവും രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തെളിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കീടശല്യവുമില്ലാതെ നിങ്ങൾക്ക് ഒരുപാട് മുളകുകൾ വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളും ഒന്ന് ഇതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഭംഗിയാക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.